ഉദ്യോഗസ്ഥർക്ക് ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ജനമൈത്രി ജാഗ്രതാ സമിതിയുടെ പുനഃസംഘടനാ യോഗം നടത്തി. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലായിരുന്നു യോഗം നടന്നത്. ഹോസ്ദുർഗ് ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ജനമൈത്രി ജാഗ്രതാ സമിതിയുടെ പുനഃസംഘടനാ യോഗം നടത്തി. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലായിരുന്നു യോഗം നടന്നത്. ജനമൈത്രി നോഡൽ ഓഫീസറും അഡീഷണൽ എസ് പി ബാലകൃഷ്ണൻ നായർ പിയുടെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി ആയപ്പോഴത്തേക്കും കുറച്ചുകൂടി സൗഹൃദമായപ്പോഴത്തേക്കും പേടി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ പേടിയിലൂടെയല്ല, അതോടൊപ്പം ബോധവൽക്കരണത്തിലൂടെ അവനവനിൽ തന്നെ ഉണ്ടാകേണ്ടുന്ന ഒരു ബോധത്തിലൂടെ ഇല്ലാതാക്കപ്പെടേണ്ടതാണ് കുറ്റകൃത്യങ്ങൾ. അതുപോലെ തന്നെ സമൂഹത്തെ രൂപപ്പെടുത്തേണ്ടത് അങ്ങനെയാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് നമ്മൾ ജനമൈത്രി ജനകീയ പോലീസ് എന്നുള്ള രൂപത്തിലേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ ജയിലുകളുടെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഒക്കെ മാറ്റം അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എല്ലാത്തിലും കാലാനുസൃതമായിട്ടുള്ള ഒരു സംസ്കാരമുള്ള സമൂഹത്തിന് യോജിച്ച തരത്തിലുള്ള മാറ്റങ്ങൾ ഈ സംവിധാനത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കേലത, ജനമൈത്രി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ രാജീവൻ കെ പി വി, ചൈൽഡ് ഫ്രണ്ട്ലി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ രാമകൃഷ്ണൻ ചാലിങ്കാൽ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് സി കെ ആസിഫ്, ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ, വ്യാപാരി സമിതി ട്രഷറർ കെ വി സുകുമാരൻ, പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ എന്നിവർ സംസാരിച്ചു. ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാർ പി സ്വാഗതവും ജനമൈത്രി പദ്ധതി വിശദീകരണവും നടത്തി. ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി നന്ദിയും പറഞ്ഞു. ജാഗ്രതാ സമിതിയിൽ 50 വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. സുരക്ഷയ്ക്കായി നഗരത്തിലും ഗ്രാമങ്ങളിലും സ്കൂളുകളിലും പരമാവധി സി സി ക്യാമറകൾ സ്ഥാപിക്കുവാനും കൊളവയിൽ ലഹരി വിരുദ്ധ മാതൃക എല്ലാ സ്ഥലങ്ങളിലും വ്യാപിപ്പിക്കുവാനും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ, സൈബർ അവയർനെസ് ക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കുവാനും ദുരന്തഘട്ടങ്ങളിൽ ജനങ്ങളെ സഹായിക്കുവാൻ ജനമൈത്രി വോളണ്ടിയർ ഗ്രൂപ്പ് രൂപീകരിക്കുവാനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.